ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നത്തു നയിം എന്ന സ്വർഗ്ഗലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. മരണം നമ്മെ മാടി വിളിക്കുന്നു എന്ന വിഷയത്തെ കുറിച്ച് ഒരൽപ്പം സംസാരിച്ച് ഞാൻ നിർത്താം. നാദം തുണക്കട്ടെ. ആമീൻ. മരണം എന്ന് കേട്ടാൽ നാം എല്ലാവരും ഒന്ന് പേടിക്കുകയാണ്. എന്തിന് പേടിക്കുന്നു എന്ന് നമുക്കറിയില്ല. മറിച്ച് നാം എല്ലാവരും അങ്ങ് പേടിച്ചു പോവുകയാണ്. നാളെ കിടക്കേണ്ട കബറ്, ആ കബറ് എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ വളരെ ഇടുങ്ങിയതാണ്. ആ ഇടുങ്ങിയ ആ കബറിൽ നാളെ കിടക്കുമ്പോ വല്ലാണ്ട് പാമ്പുകളും തേളുകളും വന്ന് കുത്തുകയാണ്. എങ്ങനെയുള്ള ആളെ എന്ന് ചോദിച്ചാൽ അവൻ ദുനിയാവിൽ വളരെ മോശമായി ജീവിച്ച ആളാണ്, ഒരു നന്മയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ നാളെ കബറില് തേളുകളും പാമ്പുകളും വന്ന് കടിച്ച് കീറുകയാണ്. നാം ഓർത്തു നോക്കേണ്ടതുണ്ട്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നാം നമ്മുടെ ജീവിതത്തിൽ എത്ര നന്മ ചെയ്തിട്ടുണ്ട്, എത്ര തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഓരോ ദിവസവും തന്റെ മഹ്ശറയിലുള്ള ഹിസാബിന് മുമ്പ് ഒന്ന് ഹിസാബ് എടുത്തു നോക്കണേ, ഒന്ന് ചോദ്യം ചെയ്തിട്ട് നോക്കണേ. അപ്പോ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ ദിവസം ഞാൻ എത്ര നന്മ ചെയ്തു അല്ലെ എന്ന്. നമുക്ക് അപ്പോൾ അതാ ഓർമ്മ വരികയാണ്. തിന്മകളെ കുറിച്ച് നാം അതിനെ മാറ്റാനുള്ള പണി നോക്കുന്നതാണ്, അതല്ലെങ്കിൽ നന്മയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം നാം ചെയ്യുകയാണ്. നാളെ എന്ത് ചെയ്യണം എന്നതല്ല കാര്യം, ഇന്ന് നാം എന്ത് നന്മ ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം എന്ന കാര്യത്തിലാണ് നാം പോകേണ്ടത്. നമുക്ക് ഒരിക്കലും അറിയില്ല നാൻ ഇന്ന് മരിക്കുമോ, ഈ സെക്കൻഡിൽ മരിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. എത്രയെത്ര യുവാക്കളാണ്, എത്രയെത്ര ആലിമീങ്ങളാണ്, എത്രയെത്ര ഉസ്താദുമാരാണ്, എത്രയെത്ര യുവാക്കളാണ് വഴിയരികിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. അവർക്ക് അറിയുന്നില്ല അവർ ഈ സമയത്ത് മരിക്കുമോ. എത്രയെത്ര നല്ല ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് അവർ റോഡുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്നത്. അവരുടെ വാഹനങ്ങൾ ഒരു വസ്തുവിൽ തട്ടി അവരതാ മരിക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾ അതാ പൊട്ടിക്കരയുകയാണ്. അവർക്കറിയുമോ നാളെ ഹെവൻ എവിടേക്ക് എത്തുമെന്ന്, സ്വർഗത്തിലേക്കോ അതോ നരകത്തിലേക്കോ. നാം നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കും, നാം തിന്മ ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോണതാണെങ്കിൽ നാളെ നരകത്തിലേക്കുമാണ്. ഈമാനുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം, ഈമാനില്ലെങ്കിലോ നാളെ പരാജയം ഉറപ്പാണ്. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നമുക്ക് ഈ ദുനിയാവിലുള്ളത്? വലിയ വീട് പണിയണം, വലിയ AC കാർ വാങ്ങണം, വല്ല പൈസക്കാരനാവണം എന്നൊക്കെ നല്ല ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മളൊക്കെ. അള്ളാഹുവിന്റെ കൽപ്പന അസ്റായിൽ അലൈഹിസ്സലാം വന്നങ്ങ് നിർവഹിക്കുകയാണ്. നാളെ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം വന്നിട്ട് തന്റെ റൂഹങ്ങനെ പിടിച്ച് ഉരുമ്പോ തനിക്ക് പറയാൻ പറ്റുമോ, എനിക്ക് പേടിയാണ്, എനിക്ക് മരണത്തെ പേടിയാണ് എന്ന് തനിക്ക് പറയാൻ പറ്റുമോ? ഓരോ സുഹൃത്തുക്കളും ഓരോ മുഅ്മിനീങ്ങളും ഓർത്തു നോക്കേണ്ട ഒന്നാണ്, ഞാൻ ഇന്ന് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നന്മ ചെയ്യുമെങ്കിലോ? നാളത്തെ കാര്യമല്ല നാം നോക്കേണ്ടത്, നാം ഇന്ന് ചെയ്യണം. ഇന്നത്തെ നന്മക്ക് പ്രതിഫലമുണ്ട്. ഇന്ന് നന്മ ചെയ്തില്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ മരിച്ചാൽ എനിക്ക് എന്താണ് അവസ്ഥ, എനിക്ക് എന്താണ് ചെയ്യാനാവുക? ആ നന്മകളെ നാം ഈ സമയത്ത് ചെയ്യണം. നന്മകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ ജീവിതത്തെ വെറുതെ പാഴാക്കാണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും
അവിടുത്തെ ഹബീബിനെ വർണ്ണിച്ചുകൊണ്ടും സലാത്തുകൾ പറഞ്ഞുകൊണ്ടും നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഇലാഹിയിലേക്ക് അർപ്പിക്കാം. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും വേണ്ട. ഈ ദുനിയാവിൽ നമുക്ക് നല്ലത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉയർത്തട്ടെ, ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. വആഖിറ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.